നമസ്കാരം. വേദിയിലിരിക്കുന്ന കട്ട്ലേറ്റ്, ബഹുമാന്യനായ മുട്ടപ്പപ്സ്, മറ്റ് ബേക്കറി പലഹാരങ്ങളെ, നമ്മളിവിടെ എന്തിനാണ് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്? ആ എന്തിനാ ഒത്തുകൂടിയിരിക്കുന്നത്? ആ ചേട്ടൻ വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു. ഞങ്ങളൊന്നും അറിയത്തില്ല. ബേക്കറിയിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരോട് വന്നിരിക്കുന്നത്. അത് കൊള്ളാം ഇല്ലയോ? തോളായിരുന്നേ ചെവി കടിക്കുന്ന പരിപാടി അതാ ഇത്. എന്റെ പേര് നിങ്ങൾ കേൾക്കണം, മീട്രോൾ. എന്നിട്ട് മീറ്റ് എവിടെ? എന്റെ ഉള്ളിൽ ഒരു കഷ്ണം മീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല. ആ പറഞ്ഞത് പോയിന്റ്. എന്റെ ഉള്ളിൽ ഒരു കഷ്ണം മീറ്റ് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. കൊഞ്ഞ ഇരുപേരുടെ മീട്രോളാ ലൈഫ് ടൈം സെറ്റിൽമെന്റ് കൊടുക്കാന്ന്. മീട്രോൾ എന്ന പേരിട്ടിട്ട് പിന്നെ എന്റെ ഉള്ളിൽ എന്താണ് കുത്തി നിറയ്ക്കുന്നത്? സവാളയും കിഴങ്ങുമല്ലേ? ഇത് 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 ന്യായമാണോ? നിങ്ങൾ പറയണം, പറയണം. ഇത്രയൊക്കെ വെജിറ്റബിൾസ് കുത്തി നിറയ്ക്കാമെങ്കിൽ ഈ മീട്രോൾ എന്നുള്ള പേര് മാറ്റിയിട്ട് വെജിറ്റബിൾ റോൾ എന്നാക്കിക്കൂടെ? വെജിറ്റബിൾ റോൾ അല്ല ആ പറഞ്ഞാൽ അത് ന്യായമല്ലയോ? അതളേ മിണ്ടായിരിക്കും, അവൻ അങ്ങനൊക്കെ പലതും പറയും. തൊടോടോ പ്രസംഗം തീരാറായോ? ഓൾറെഡി അയാളെ ബോർമിക്കാത്തിട്ട് മൊരിച്ചതാ, ഇനി വെയിലത്തോട്ട് മൊരിച്ചോണ്ടല്ലോ. കരിഞ്ഞു അതിനകത്ത് കയറിക്കും. അല്ല ഒരു മിനിറ്റ് ഇപ്പൊ കഴിയും. എന്നിട്ട് മീട്രോൾ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ എല്ലിങ് കഷ്ണം ഇട്ട് കൊടുക്കുന്നു. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. 1 കിലോ ചിക്കന് 115 രൂപയുള്ളൂ. ഈ 115 രൂപ ചിക്കൻ വെച്ചിട്ട് 15 മീറ്റർ ഉണ്ടാക്കേണ്ട സ്ഥാനത്ത് ഇവർ എത്ര മീറ്റർ ഉണ്ടാക്കുന്നത്? 50-60 മീറ്ററോളും. കൊള്ള ലാഭം കൊയ്യുകയല്ലേ ഇവരെ കൊള്ള ലാഭം അല്ലയോ? എന്നാ ഒരു കാര്യം ചെയ്യണം, ഒരു ഫുൾ കോഴിയെ മേടിച്ചിട്ട് അതിന്റെ അകത്തിലോട്ട് മീറ്ററോൾ കുത്തിക്കയറ്റി തരാളാ. ഗൾഫിലുള്ള മീറ്ററോളിന്റെ പള്ളയിൽ ഇറച്ചി കുത്തിക്കയറ്റുമ്പോൾ എന്റെ പള്ളിയിൽ കുത്തിക്കയറ്റുന്നത് സവാളയും ഉരുളക്കിഴങ്ങുമാണ്. ഇവിടെ സീസൺ അനുസരിച്ചാണ് സാധനങ്ങൾ കുത്തിക്കയറ്റുന്നത്. തക്കാളിക്ക് വില കുറഞ്ഞാൽ തക്കാളി കുത്തിക്കയറ്റും, ഉരുളക്കിഴങ്ങിന് വില കുറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കുത്തിക്കയറ്റും, സവാളയ്ക്ക് കുറഞ്ഞാൽ അത് കുത്തിക്കയറ്റും. എന്താണ് ഇവിടെ നടക്കുന്നത്? പിന്നെ സവാളയും കിഴങ്ങും കൂടെ കുത്തിക്കയറ്റുന്ന പാട് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അതുപോലും ചെയ്യാറില്ലല്ലോ, ചാറ് മാത്രം തെറ്റ് കൊടുക്കില്ല. ഇനി ഉണ്ടാവില്ല, അത് അവൻ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ട് വേണം ഇനി അതിനും കൂടെ അവൻ പ്രതിഷേധിക്കാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വർണ്ണ വിവേചനം നടക്കുന്നുണ്ട്. ഞാനും ഈ പറഞ്ഞ കട്ട്ലേറ്റും കറുത്താണെന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു വിഷമകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷേപ്പ്, എന്റെ ഒരു ഷേപ്പ് വന്നിട്ട് പലരും പറഞ്ഞത് എന്താണെന്നറിയോ? തീട്ടക്കണ്ടിയാന്ന്. എന്റെ ഈ ഷേപ്പ് ഒന്ന് മാറ്റിക്കൂടായോ? അഡ്ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള ഷേപ്പോ ആക്കിക്കൂടായോ? ഈ പ്രതിഷേധ വേളയിൽ രണ്ടു പേർക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ കട്ട്ലേറ്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കട്ട്ലേറ്റ് പ്ലീസ് സർ, പ്ലീസ്. അപ്പൊ നമസ്കാരം. ഞാൻ മീട്രോൾ പറഞ്ഞിടത്തുനിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ മീട്രോളിനെ തീട്ടക്കണ്ടി എന്ന് വിളിക്കുമ്പോ എന്നെ ഇവിടെ പട്ടിക്കാട്ടോ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് വിഷമമുണ്ട്. എന്റെ പേര് ചിക്കൻ കട്ട്ലേറ്റ്. എന്താണ് ചിക്കൻ കട്ട്ലേറ്റ്? ചിക്കൻ കട്ട് ചെയ്ത ലൈറ്റ് ആണോ? അല്ല, ചിക്കൻ കുത്തി നിറച്ച സാധനം. എന്നിട്ട് എവിടെ ചിക്കൻ പറ? ഈ അഴിമതി കൂടാതെ എന്നെ വണ്ണം കുറച്ച് കുറച്ച് ഇപ്പൊ 1 രൂപ കോയിന്റ് അത്രയാക്കി. ഇതിനുള്ള മറുപടി കടക്കാര് തന്നേ പറ്റൂ. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാനായി നമ്മുടെ മുട്ടപ്പപ്സിനെ ക്ഷണിച്ചു. ആരാധകരെ, ശാന്തരാജു, നമ്മുടെ മീട്രോള് പറഞ്ഞതുപോലെയും കട്ട്ലേറ്റ് പറഞ്ഞതുപോലെയും അവർക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ, ഞങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു മുട്ട രണ്ടായി മുറിച്ച് 2 പപ്സുകളായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഒരു മുട്ട മുറിച്ച് 4 പപ്സുകളാണ് ഉണ്ടാക്കുന്നത്. എല്ലാ പപ്സിനകത്തും മുട്ടകൾ കിട്ടണമെന്ന് പോലുമില്ല. പ്രത്യേകിച്ച് മഞ്ഞക്കറി ഇല്ലാത്ത മുട്ടകൾ വരെയാണ് ഇവിടെ വിറ്റുപോകുന്നത്. ഈ സ്ഥിതി ഉണ്ടാക്കിയ ഈ ചെറ്റകളോട് ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട്. ഞങ്ങൾ അത് അറിയിക്കുക തന്നെ ചെയ്യും. അത് കൊള്ളാം. ഒരു മുട്ടക്ക് 8 രൂപ. ഈ 8 രൂപയുടെ മുട്ട വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പപ്സിന് കിട്ടുന്ന എത്ര? 12 രൂപ. ഈ 12 രൂപയുടെ മുട്ട പപ്സ് ഉണ്ടാക്കണമെങ്കിലോ പണിക്കാരന് കാശ് കൊടുക്കണം, മൈദക്ക് കാശ് വേണം, പിന്നെ ഉള്ളിക്ക് വേണം, മല്ലിപ്പൊടി മുളപ്പൊടി എല്ലാം വേണം. എല്ലാം വെച്ചിട്ട് നമ്മളെങ്ങനെ ലാഭം ഉണ്ടാക്കാനാ? അതിന് ചിലപ്പോ കീറിന്ന് വരും. അതിനിപ്പോ ആരും പ്രതിഷേധം. ഹലോ, പ്രതിഷേധം, പ്രതിഷേധം, ആരെങ്കിലും കഴിക്കുന്ന വരെ പ്രതിഷേധം, 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 ആരെങ്കിലും കഴിക്കുന്ന വരെ പ്രതിഷേധം. ആണോ? എപ്പോ? മീറ്ററിനകത്ത് മീറ്റ് നിറയ്ക്കുക, മുട്ടപ്പച്ചിനുള്ളിൽ മുട്ട നിറയ്ക്കുക, ചിക്കൻ നിറയ്ക്കുക. സവാളയും കിഴക്കിന്റെ അതിപ്രസരം കുറയ്ക്കുക. പ്രതിഷേധം, 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 ആരെങ്കിലും കഴിക്കുന്ന പേരെ പ്രതിഷേധം, 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 ആരെങ്കിലും കഴിക്കുന്ന പേരെ പ്രതിഷേധം. നിർത്തണം, നിർത്തണം, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്ത് സാറേ, ഞങ്ങളുടെ പ്രതിഷേധം വിജയിച്ചു. മീറ്ററുള്ളത് മീറ്റൊക്കെ തീരുമാനിച്ചോ? മുട്ടപ്പപ്സിനകത്ത് മുട്ട വെക്കാൻ തീരുമാനിച്ചോ? അത് ചിക്കൻ വെക്കാൻ തീരുമാനിച്ചോ? അതൊന്നുമല്ല, കേരളത്തിലെ വീണ്ടും പക്ഷിപ്പനി. അതിനെന്താ സാറേ? അതുകൊണ്ട് ചിക്കനും മുട്ടയൊക്കെ നിരോധിച്ച്. അതിന് അതിന് ഇനി മീറ്ററോളും മുട്ടപ്പപ്സും ചിക്കൻ കണ്ടിട്ട് ഒന്നും വേണ്ട. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. മീറ്റോണത്തെ മീറ്റ് ഒന്നുമില്ല.